बच्चों, मॉर्निंग, मॉर्निंग, आप लोग कैसे हैं? तो टीचर को पता है, टीचर के बच्चे सब देखे, तो आज दोपहर में हम गूगल मीट में मीट करेंगे वो टीचर को, टीचर दाना, टीचर को दाना, टीचर अभी दाना, बहुत खुशी, खुशी हूँ क्योंकि टीचर आज आप सबको मिलेंगे, मेरे टीचर बहुत खुश हो। आप लोग खुश है टीचर को मिलाने से? खुश है? നിങ്ങൾക്ക് സന്തോഷമാണോ? നിങ്ങൾ സന്തോഷവാന്മാരാണോ? നമ്മള് മീറ്റ് ചെയ്യും, മക്കള് ഹാപ്പിയാണോ ടീച്ചറിനെ കാണുമ്പോഴ്? ആണോ? ടീച്ചർ വളരെ ഹാപ്പിയാണ്, നിങ്ങളെ കാണാൻ വളരെ ആഗ്രഹമാണ്. നമ്മൾ ഇന്ന് രണ്ടരയ്ക്ക് മീറ്റ് ചെയ്യും. സോ അതിന് മുന്നായിട്ട് പേജ് നമ്പർ 62 ആണ്. സോ ഹം ഹമാരി പഠായി ശുരു കരേംഗേ. Human have sex. Animals have sex.
മനുഷ്യനെ ചിന്തിക്കാനായിട്ടുള്ള ശേഷി ഉണ്ട് പക്ഷേ മനുഷ്യന് മൃഗങ്ങൾക്ക് ആ ശേഷി ഇല്ല എന്നാൽ മനുഷ്യനെ പോലെ മൃഗങ്ങൾക്കും ചിന്തിക്കാനായിട്ടുള്ള കഴിവുണ്ട് എന്നിലേക്ക് വരും പക്ഷെ ടീച്ചർ അങ്ങനെ പറയത്തില്ല പക്ഷേ മൃഗങ്ങൾക്കും മനുഷ്യർക്കും പോലെ ചിന്തിക്കാനായിട്ടുള്ള കഴിവുണ്ടെന്നാണ് ടീച്ചർ മനസ്സിലാക്കി വെക്കുന്നത് ടീച്ചറിന് എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യം നമ്മുടെ ഞാൻ മൃഗങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ടീച്ചർ ടീച്ചറിന് ഇഷ്ടമാണ് അതിനുള്ള ടാലന്റ് പോലുള്ള ചാനലുകൾ കാണാൻ ഇഷ്ടമാണ് അതിലൊക്കെ എന്താണ് മൃഗങ്ങളുടെ ആ ഒരു യൂണിറ്റ് നമ്മളെ കണ്ടിട്ടുണ്ട് മനുഷ്യർക്ക് ഇല്ലാത്തതാണ് മനുഷ്യരെ കണ്ടി മൃഗങ്ങളിലേ വെക്കുന്നത് എന്താ നമ്മളെ നമ്മളെന്താ വേദി സ്വന്തമായിട്ട് കഴിക്കും പക്ഷെ മൃഗങ്ങൾ അങ്ങനെയാണ് ചുറ്റുപാടുമുള്ള അവരുടെ കൂട്ടത്തിലുള്ളവരോട് കൊടുത്തിട്ടാണ് കഴിക്കുന്നത് അല്ലെ അങ്ങനെ മനുഷ്യർ പറയുകയാണെങ്കിൽ ഓക്കെ വിവേക് എന്താണ് ചിന്തിക്കാനുള്ള ശേഷി ഇല്ല എന്നൊക്കെ പറയാം കാര്യത്തിൽ പറയാം അല്ലാതെ മൃഗങ്ങളും കട്ട എന്താണ് സെൻസ് ഉള്ള കൂട്ടത്തിലാണ് നമ്മൾ വീട്ടിൽ വളർത്തുന്ന വളർത്തുന്നതെങ്കിൽ തന്നെ നമ്മളുടെ സൗണ്ട് അറിയാം നമ്മളുടെ മണം അറിയാം അവർക്ക് നമ്മളുടെ ഭാഷ അറിയാം നമ്മളെ എല്ലാം അറിയാം അവർക്ക് അറിയത്തില്ലേ കോഴിക്ക് അറിയത്തില്ലേ നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഏത് മൃഗത്തിനും നമ്മളെ കണ്ടാലറിയാം സോ അവർക്ക് സെൻസ് ഉള്ളതുകൊണ്ടല്ലേ അവർ മനസ്സിലാക്കുന്നത് ആണ് പക്ഷെ നമ്മളിപ്പോ പറയുമ്പോൾ എന്താണ് സെൻസ് ഇല്ല സെൻസ് ഉള്ളത് പറയാനേ പറ്റുള്ളൂ ഇങ്ങോട്ട് ചോദിക്കുമ്പോ ഞാൻ എന്റെ അവിടെ അങ്ങോട്ട് പറഞ്ഞതാണേ മക്കളെ एक व्यक्ति और बात किसी शहर में घूम रहे थे वे दोनों बातें करते करते इस विषय पर बहस करने लगे कि मनुष्य से ज्यादा बलवान बाघ है या बाघ से बलवान ज्यादा बलवान मनुष्य है एक बाघ व्यक्ति बोला देखो बाघ मनुष्य के पास अकल है और अपनी अकल तथा चतुराई से वे हर किसी विजेता पा लेता है लेकिन बाप के विचार इससे अलग थे उसने एक बात स्वीकार नहीं की एक व्यक्ति मीन्स मनुष्य ह्यूमन बींग बाप मीन्स टाइगर पाड़ी व्यक्ति किसी शहर में घूम रहे थे और പട്ടണത്തിലൂടെ എന്ത് ചെയ്യുകയായിരുന്നു ചുറ്റി കറങ്ങുകയായിരുന്നു ദുബേദോനോ എന്താണ് എന്താണ് അവര് പട്ടണത്തിലൂടെ നടക്കുകയായിരുന്നു വേ ദോനോ ബാത്തേ കർത്തേ കർത്തേ ഈസ് വിഷയം പർ ബഹസ് കർനേ ലഗേ എന്താണ് ദോനോകെ ബീച്ച് മേ ആ ബാത്ചീത് പോയി രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്ത് സംസാരിച്ചു എന്താണ് എന്തായിരുന്നു അവരുടെ കോൺവെർസേഷന്റെ മുഖ്യ ബാത്ചീത് മീൻസ് കോൺവെർസേഷൻ എന്തായിരുന്നു അവരുടെ സംസാരത്തിന്റെ മുഖ്യ വിഷയം എന്തായിരുന്നു ഈസ് വിഷയം പർ ബഹസ് കർനേ ലഗേ ഈ കാര്യത്തിൽ രണ്ടുപേരോട് എന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായി ബഹസ് മീൻസ് എന്താണ് തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടായി എന്തില് മനുഷ്യ ബലവാൻ പാക്കുക എന്താണ് കടുവ പറഞ്ഞു മനുഷ്യ നിന്നെക്കാട്ടി കൂടുതൽ ഹെൽത്തി അല്ലെങ്കിൽ സ്ട്രോങ് ആരാണ് ഞാനാണ് കടുവയാണെന്ന് പറയും അപ്പൊ മനുഷ്യൻ എന്തെന്ന് പറയും ബലവാൻ മനുഷ്യ നിന്നെക്കാട്ടി കൂടുതൽ ആരോഗ്യം എനിക്ക് എന്താണ് സ്ട്രോങ് ആരാണ് ഞാനാണെന്ന് പറയും മനസ്സിലാക്കണം മനുഷ്യൻ എന്തുണ്ട് എന്തുണ്ട് അവന് ബുദ്ധിയുണ്ട് അവൻ എന്താണ് ഇന്റലിജന്റ് ആണ് അവന് ബുദ്ധിയുണ്ട് അപ്പനെ അക്കൽ തഥാചതുരായി അവൻ തന്റെ ബുദ്ധിയും തന്റെ ശക്തിയും കൊണ്ട് തന്നെയും ആരിലും വിജയം കൈവരിക്കും അവന് ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും അവൻ ആരിലും വിജയം കൈവരിക്കും കടുവയുടെ ചിന്ത ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു കടുവയുടെ ചിന്ത ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരുന്നു സ്വീകാർണി അവൻ എന്താണ് ഈ ഒരു കാര്യം പറഞ്ഞത് തന്നെ സ്വീകരിച്ചിട്ട് അവൻ എന്താണ് പറഞ്ഞത് ശരിയല്ല എന്ന് പറയും എന്നാണ് പറയുന്നത് एक व्यक्ति और एक बाघ किसी शहर में घूमते घूमते और मनुष्य कड़वे पटना चुके कर वे दोनों बातें करते करते इस विषय पर बहस करने लगे कि मनुष्य से ज्यादा बलवान बाघ थे या बाघ से ज्यादा बलवान मनुष्य थे രണ്ട് പേരും സംസാരിച്ച് സംസാരിച്ച് ഈ കാര്യത്തിൽ എന്ത് ചെയ്ത് തർക്കമുണ്ടായി തങ്ങളിൽ ആരാണ് കൂടുതൽ ശക്തിമാൻ മനുഷ്യൻ പറഞ്ഞു ഞാനാണ് കടുവ പറഞ്ഞു ഞാനാണ് എന്താണ് വ്യക്തി പോലെ അപ്പൊ വ്യക്തി ഏതെന്ന് പറഞ്ഞു മനുഷ്യ
മനുഷ്യരുടെ അടുത്തെത്തുണ്ട് അക്കൽ അക്കൽക്കാ മറ്റൊക്കെ ഇന്റലിജന്റ് ബുദ്ധിയുണ്ട് അപ്പോ എന്താണ് അവരവന്റെ ബുദ്ധിശക്തി കൊണ്ടെത്തി ആരിലും പെട്ടെന്ന് വിജയം കൈവരിക്കും എന്നാൽ കടുവയുടെ ചിന്തയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു उस व्यक्ति ने बांक से कहा, चलो मैं तुम्हें कुछ दिखाता हूँ, तब तुम समझ जाओगे कि कौन बलवान है। बाकु उसको शहर के एक चौराहे के पास ले गया, जहाँ पर एक पुतला बना था। पुतला हरकुलिस का था, जिसमें दिखाया गया था उसने एक बाघ को पकड़ा रखा है और उसके मुख को बीच से फाड़ कर दो टुकड़े कर रखा है। कितना पड़ेगा तो उस व्यक्ति ने बाघ से कहा, आ व्यक्ति ने बाघ से बाघ को कड़वा कड़वी उड़ पकड़ दिया ना, चलो मैं तुम्हें कुछ दिखाता हूँ, चलो यानी लोगों को से मार से दिखाना, हम देखेंगे कौन शक्तिशाली है, तब तुम समझ जाओगे कि कौन बलवान है। अपन तेरे को मन से आगे दिखाना आराधन कूदल बलवान है ना। वह उसको शक्त के एक चौराहे के पास ले गया। ऐल इंदी द अपने हड़वे इंदी द पटरन ले उधर ताऊ लमिंस का बरे उधर दाना जंक्शन ले उधर कोट मुई यहाँ पर एक उत्तरा उत्तरा बना था उधर दाना ഒരു പുത്തല പുത്തല മീൻസ് എന്താണ് പ്രതിമ സ്റ്റാച്ചു അവിടെ സ്റ്റാച്ചു നിർമ്മിച്ചിരുന്നു പുത്തല ഹെർക്കുലീസ് ഹെർക്കുലീസ് എന്ന മനുഷ്യന്റെ പുത്തലയായിരുന്നു മീൻസ് സ്റ്റാച്ചു വരുന്നു അവിടെ ജിസ്മേ ദിഖായാ ഗയാ താ കി ഉസ്നേ ഏക ബാഹു കോ പകർ ദേഖാ കേ എന്തായിരുന്നു ഹെർക്കുലീസ് ഒരു കടുവയെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്താണ് കടുവയുടെ വാ മധ്യ ഭാഗത്ത് നിന്ന് വലിച്ചു തുറന്നു വെച്ചിരിക്കുന്നു കണ്ടോ ഈ സ്റ്റാച്ചു വരുന്നു അവിടെ ഉണ്ടായിരുന്നത് उस व्यक्ति ने बाघ से कहा, व्यक्ति बाघ को कड़वे और बोलने लगा, या निन्ने कुछ ഒരു കാര്യം കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും എന്തേയും ഒരു കബർത്ത ഉള്ളു കൊണ്ടുപോകും ജംഗ്ഷനിൽ കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു സ്റ്റാച്ചു കാണും സ്റ്റാച്ചു ആരുതായിരുന്നു ഹെർക്കുലീസിന്റെ സ്റ്റാച്ചു എന്നും അതില് ഹെർക്കുലീസ് ഒരു കടുവയെ പിടിച്ചു നിർത്തിയിട്ട് അതിന്റെ വാ വലിച്ച് തുറക്കുന്നതായിരുന്നു കാഴ്ച ഓക്കെ ये तो देखकर बाक को क्रोध तो आया पर उसने कहा एक सब दिखलाकर तुम साबित करना चाहते हो कि आदमी बलवान है परंतु एक पुतला तो किसी आदमी ने बनाया है अगर यहाँ पर पुतला किसी बाक ने बनाया होता तो इसमें यही दिखाया जाता है कि जाता कि बाक किसी आदमी को खा रहा है नाना एक देख कर बाघ को क्रोध तो आया आ स्टैचू കണ്ട എന്താണ് മനുഷ്യന്റെ കാഴ്ചപ്പാട് പറഞ്ഞ എന്താണ് മനുഷ്യൻ പറഞ്ഞു എന്താണ് കടുവയുടെ വാ വലിച്ച് തീർന്ന മനുഷ്യൻ എന്ന് മനുഷ്യൻ പറഞ്ഞു എന്നാൽ കടുവയ്ക്ക് അത് കണ്ട് എന്തോന്നു ക്രോധ് അവൻ എന്ത് ചെയ്തു പെട്ടെന്ന് ദേഷ്യം വന്നു ദേഷ്യം വന്നു എന്നിട്ട് എന്താണ് അവൻ പറഞ്ഞു എന്താണ് ഇത് സബ് ദിഖ്ലാ കർ തും സാബിത് കർന ചാത്തേ ഹുക്കി ആത്മീ ബൽവാൻ ഹേ ഇത് കാണിച്ചിട്ടാണ് അത് എന്ത് മനസ്സിലാക്കി തരുന്നത് മനുഷ്യനാണ് കൂടുതൽ ബലവാനാണെന്ന് मनुष्य प्रत्येक मनुष्य मनुष्य रचन कड़वें तीर्च मनुष्य मनुष्य मनुष्य
धन्यवाद।